ഹരി ബോൾ രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ അപ്പോ എന്തുണ്ട് വിശേഷമൊക്കെ പറയൂ ഇല്ലേ ഇനിയിപ്പോ അതേ കുചേല ദിനം വരുന്നുണ്ട് അപ്പൊ പിന്നെ കുചേല ദിനത്തിന്റെ വിശേഷങ്ങളായി എന്തൊക്കെ കാര്യങ്ങളാണല്ലേ നമ്മുടെ ജീവിതം എത്ര മനോഹരമാണല്ലേ ഈശ്വരൻ അങ്ങനെയാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ ഓരോ മാസങ്ങളില് ആഴ്ചകളില് തിഥികളില് ഓരോരോ അനുഷ്ഠാനങ്ങൾ ഓരോരോ പൂജകൾ നമ്മൾ ജീവിതത്തിനെ വളരെ പോസിറ്റീവായിട്ട് കാണുമ്പോഴാണ് ജീവിത മനോഹരമാവുന്നത് അല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രൈസിസ് ഉണ്ട് ആരുടെ ജീവിതത്തിലാണ് ക്രൈസിസ് ഇല്ലാത്തത് അല്ലേ ചിലർക്ക് സാമ്പത്തിക പ്രശ്നം ചിലർക്ക് നമുക്ക് ചിലപ്പോൾ തോന്നും അയ്യോ കൃഷ്ണ ഈ നമ്മുടെ അഭിമാനം പോലും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലാണല്ലോ നമുക്ക് ചുറ്റും വലയം ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങൾ നമുക്ക് തോന്നും സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നതാണത് അല്ലേ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട ഇല്ലേ ഇപ്പോൾ ഏത് ബാങ്ക് ആണെങ്കിലും ലോൺ തരാനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷെ നമ്മൾ വെൻ വി ഫെയിൽ ഇൻ റീപേയ്മെൻറ്റ് അവരുടെ ആറ്റിറ്റ്യൂഡ് മാറും ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ മാത്രമല്ല ചിലപ്പോൾ ബന്ധുക്കളുടെ ഇടയിൽ മറ്റ് നാട്ടുകാരുടെ ഇടയിൽ നമുക്ക് ഭയങ്കര ഒരു ക്രൈസിസ് നമുക്ക് ഫീൽ ചെയ്യും അത് നമ്മുടെ നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു ഇത് ശരിക്കും നമുക്ക് മാത്രമാണോ ഏയ് അല്ല കേട്ടോ മഹാഭാരതത്തിൽ കൃഷ്ണ എന്ന് പറയുന്ന ദ്രൗപദി അനുഭവിച്ച പീഡനത്തിൻ്റെ നൂറിലൊന്ന് മാനസിക സമ്മർദ്ദത്തിൻ്റെ നൂറിലൊന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ കർണൻ അനുഭവിച്ചതുപോലെ ഇല്ലേ കർണനെ എത്ര പരസ്യമായിട്ടാണ് കർണൻ എന്താ പറയുന്നത് കർണനെ ആക്ഷേപിച്ചത് കർണനെ എടുത്താൽ ദ്രൗപദിയെ എടുത്താൽ ദുശ്ശളയെ എടുത്താൽ ഓരോരുത്തരെ ആയിട്ട് എടുത്താൽ ഇല്ലേ ഉദ്ധവരെ എടുത്താൽ ചില ചില പുരാണങ്ങളുടെ എന്താ പറയുന്നത് ഉള്ളുകീറി പരിശോധിക്കുമ്പോൾ പലരുടെയും പിതൃത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ട അഭിമാനം എന്തോ നഷ്ടപ്പെട്ട് തലകുനിക്കേണ്ടി വന്ന അവസ്ഥകൾ ഒരുപാടുണ്ട് അല്ലേ അപ്പോൾ ഇത് ജീവിതത്തിൻ്റെ ഒരു ഘട്ടമാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഇന്ന് കടന്നു പോകുന്ന റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല അല്ലേ കല്യാണം കഴിഞ്ഞു പാർട്ണർ കൂടെ ഉണ്ടെങ്കിലും ഭർത്താവ് കൂടെ ഉണ്ടെങ്കിലും നമുക്കൊരു തോന്നല ഭർത്താവ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല ഇല്ലേ അല്ലെങ്കിൽ വൈഫ് കൂടെ ഉണ്ടെങ്കിലും വൈഫ് നമ്മളെ കെയർ ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതാണ് പക്ഷേ ഒന്ന് ഒരു കാര്യം മാത്രം പറയാം അതൊക്കെ 99% നമ്മുടെ തോന്നലുകളാണ് നമ്മുടെ കാഴ്ചപ്പാടുകളെ നമ്മൾ മാറ്റിയാൽ ശരിക്കും പറഞ്ഞാൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാകും ഞാനൊന്ന് ചോദിക്കട്ടെ നമുക്ക് ഒക്കെ ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ കാര്യത്തിൽ ആർക്കാണ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഇല്ലാത്തത് ഇല്ലേ ചിലപ്പോൾ കല്യ വിവാഹത്തിനൊക്കെ 100 പവൻ്റെ സ്വർണ്ണമൊക്കെ ഇട്ട് വരുന്ന പെൺകുട്ടി പോലും ചിലപ്പോൾ 2-3 വർഷം കഴിയുമ്പോഴേക്കും പാവം ഈ റോൾഡ് ഗോൾഡ് ഇമിറ്റേഷൻ എന്താ ചെയിനോ ബാംഗിൾസോ ഒക്കെ ധരിച്ച് പോവേണ്ടി വരുന്നുണ്ടാവും അവരുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കും ഇല്ലേ അപ്പോൾ അവർ പറയും അതൊക്കെ ഭയങ്കരമായിട്ട് അവരെ എന്താ പറയുക ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതാണോ എന്ന് പറയും അതുപോലുള്ള പ്രത്യേകിച്ച് ഈ ഫംഗ്ഷനുകൾ വരുമ്പോൾ ഒരു കുടുംബത്തിലൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ കല്യാണം വരുമ്പോൾ ഒരു ഇത് വരുമ്പോൾ അല്ലെങ്കിൽ വേറെ ഒരു ഹൗസ് വാമിംഗ് വരുമ്പോൾ അവരെയൊക്കെ ബോദർ ചെയ്യുന്ന ഏറ്റവും വലിയ ഘടകമാണ് ഇല്ലേ അയ്യോ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരും റിലേറ്റീവ്സ് എല്ലാം വരും എന്ത് ചെയ്യും എൻ്റെ ഗോൾഡ് എല്ലാം പോയി ഒന്നുകിൽ വിറ്റു അല്ലെങ്കിൽ പണയത്തിലാണ് വാട്ട് ഷുഡ് ഐ വെയർ ഞാൻ എന്തിടും ഇല്ലേ എന്നെ അങ്ങനെയൊക്കെ ഞാൻ അതൊക്കെ ഇട്ടില്ലെങ്കിൽ അതെനിക്ക് വലിയൊരു കുറവാവില്ലേ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഉറക്കം നഷ്ടപ്പെടുന്നവർ അങ്ങനെയൊക്കെ ചിന്തിച്ച് കുടുംബകലഹം ഉണ്ടാകുന്നവർ ഇല്ലേ ചിലപ്പോൾ അത് ഭർത്താവിൻ്റെ കയ്യിലിരിപ്പുകൊണ്ടായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊതുവായിട്ടൊരു ഇൻട്രസ്റ്റിന് നമ്മൾ പാറിയപ്പെടാതെ വല്ല ചതിയിൽ വല്ലതും പെട്ടുപോകുന്നതായിരിക്കും എന്താണെങ്കിലും ഞാൻ ഈ പറയുന്നത് ജീവിതത്തിൻ്റെ ഇങ്ങനെ ഒരു ഘട്ടമുണ്ട് എല്ലാവർക്കും ഉണ്ട് ആ ഘട്ടം ആ ഘട്ടത്തെ നമ്മൾ ഓവർകം ചെയ്ത് കഴിയുമ്പോൾ അല്ലേ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരാറുണ്ട് പലപ്പോഴും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ ഇരുന്നാണ് വായിക്കുന്നത് ആഹാരം 3 നേരം കഴിക്കാൻ തികയാത്ത അവസ്ഥയുണ്ടായിരുന്നു വീട്ടിൽ ഇല്ലേ പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലും ഘട്ടങ്ങളിലുമാണ് പൊരുതി വീര് വന്നവരൊക്കെ ജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ഘട്ടവും ഈ അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമെന്ന് തന്നെ വിചാരിക്കണം മഹാഭാരതത്തിലെ ദ്രൗപദി പറയുന്നത് പോലെ കൃഷ്ണ ഇനി എൻ്റെ കയ്യിൽ അഭിമാനത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലല്ലോ ഞാൻ പണയ വസ്തുവാക്കപ്പെട്ടിരിക്കുന്നല്ലോ അത്രയും തീവ്രത നമ്മുടെ ഒന്നും ജീവിതത്തിനില്ല അത്രയും മാനസിക സമ്മർദ്ദം നമുക്കൊന്നുമില്ല ഇല്ലേ പഞ്ചപാണ്ഡവന്മാർ അതിൽ ഞാൻ താത്വികമായിട്ട് ഞാൻ അതിനെ പറയുന്നില്ല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചപാണ്ഡവന്മാർ 5 പേർ ഭർത്താക്കന്മാരായിട്ടുള്ളപ്പോൾ പണയ വസ്തുവായി മാറേണ്ടി വരുന്ന കൃഷ്ണയുടെ അവസ്ഥ അന്നും കൃഷ്ണയെ കാത്തുരക്ഷിച്ചത് നാമജപമായിരുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നു ജീവിതത്തിൻ്റെ എന്ത് ഘട്ടവും ആയിക്കോട്ടെ ഇല്ല ഏതവസ്ഥയും ആയിക്കോട്ടെ എന്ത് എന്താ പറയുന്നത് കാഠിന്യമേറിയ അവസ്ഥയും ആയിക്കോട്ടെ നാമജപത്തെ മുറുക്കെ പിടിക്കും ഇല്ലേ ഈ ഫേസ് ഉറപ്പായിട്ട് മാറിപ്പോകും ഈ ഫേസ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മുമ്പേ ഈ ഫേസ് മാറിപ്പോകും അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഇല്ലേ സക്ഷാൽ പ്രേമത്തോടുകൂടി നമ്മൾ അങ്ങനെ ടെൻഷൻ അടിച്ചാൽ പെട്ടെന്ന് നമുക്ക് അസുഖങ്ങൾ വരും പിന്നെ ശരീരമായിരിക്കും ഇതിനൊക്കെ ആദ്യം കീഴ്പ്പെടുന്നത് ഇല്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ ഒക്കെ വി ഷുഡ് ഓവർകം അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തേ പറ്റുള്ളൂ അതുകൊണ്ട് അവിടെ ഒക്കെ ഓവർകം ചെയ്യണം നമുക്കൊരു കുടുംബമുണ്ട് ഇല്ലേ ആത്മാഭിമാനം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും പണയപ്പെട്ടു ഒന്നും ചിന്തിക്കേണ്ട കാരണം നമുക്ക് ജീവിച്ചേ പറ്റൂ ഈ ലോകത്തിൽ 500 കോടി ജനങ്ങളിൽ
ഇന്ത്യ മഹാരാജ്യം എടുത്താലും ഒരു 100 കോടി ജനങ്ങളെ വെച്ചാൽ പോലും കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നിടത്ത് എത്രയോ കോടി ജനങ്ങൾ അതിൽ എത്രയോ ആളുകൾ നമ്മൾ താമസിക്കുന്ന സംസ്ഥാനത്തുണ്ട് അതിൽ എത്രയോ കോടി ആളുകൾ എത്രയോ ലക്ഷം ആളുകൾ നമ്മൾ താമസിക്കുന്ന സിറ്റിയിലുണ്ട് അതിൽ എത്രയോ ലക്ഷം ആളുകൾ നമ്മൾ താമസിക്കുന്ന നഗരത്തിലുണ്ട് അവിടെ നിന്ന് നമ്മുടെ സ്ട്രീറ്റിലേക്കൊക്കെ വരുമ്പോൾ അപ്പോൾ ഈ കോടാനുകോടി ജനങ്ങളിൽ നിന്ന് 3 പേര് നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞാൽ അല്ലെങ്കിൽ 10 പേര് മോശം പറഞ്ഞാൽ അല്ലെങ്കിൽ 100 പേര് മോശം പറഞ്ഞാൽ നമുക്കെന്താ ഇല്ലേ നമ്മുടെ അപ്പോഴത്തെ അവസ്ഥ നമുക്കത് ഓവർകം ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ 300 കോടി ജനങ്ങളിൽ അയ്യോ ഈ 3 പേര് നമ്മുടെ ജീവിതം അറിഞ്ഞു അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് വിഡ്ഢിത്തമല്ലേ ആണോ അല്ലേ എന്താണെങ്കിലും അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഇല്ലേ മനസ്സിൽ ഉറച്ച് വിചാരിക്കും ആര് നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞാൽ എന്താ ഇല്ലേ ഓരോരോ അവസ്ഥകളിൽ നമ്മൾ അങ്ങനെയൊക്കെ പെരുമാറി പോകുന്നതാണ് 300 കോടി ജനങ്ങൾ അല്ലെങ്കിൽ 3000 കോടി ജനങ്ങൾ ലോകത്തിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ താമസിക്കുന്ന ഗ്രാമത്തിനുള്ളിലേക്ക് വരുമ്പോഴേക്കും വളരെ കുറച്ച് പേര് ഓ 10 പേരോ 15 പേരോ 3000 കോടിയിലെ 15 എന്ന് പറയുന്നത് ശതമാനം ഒന്നും കണക്കാക്കാൻ പോലും ഇല്ല 0.00000001 എന്ന് പറയുന്നൊരു ട്രാക്കിലായിരിക്കും അപ്പോൾ എന്താണെങ്കിലും സംഭവിച്ചതൊക്കെ വളരെ നല്ലതിനാണെന്ന് വിശ്വസിക്കണം എല്ലാ ക്രൈസിസും നമ്മൾ ഓവർകം ചെയ്യുക തന്നെ ചെയ്യും ഇല്ലേ എല്ലാ ക്രൈസിസും നമ്മൾ ഓവർകം ചെയ്യുക തന്നെ ചെയ്യും നാമജപത്തെ മുറുകെ പിടിക്കൂ കുചേല ദിനം വരുന്നുണ്ട് കുചേല ദിനത്തിൽ അനുഷ്ഠിക്കേണ്ടുള്ള കർമ്മങ്ങളും ചിട്ടകളും ഒക്കെ വിശദമായിട്ട് സത്സംഗത്തിൽ പറയാം ഹരി 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 ബോൾ രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ